റാംചിറാവു സ്പീക്കിംഗിൽ ഗോപാലകൃഷ്ണനും മത്തായുമായി നിറഞ്ഞാടിയ മുകേഷും ഇന്നസെന്റും ജീവിതത്തിലും അതേ ബന്ധം നിലനിർത്തി പോകുന്ന വ്യക്തികളായിരുന്നു. ഇന്നസെന്റിനൊപ്പം നിരവധി ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ് മുകേഷ്. മാന്നാർ മത്തായി ഉൾപ്പെടെയുള്ള ഹിറ്റ് സിനിമകളിൽ ഒന്നിച്ച കൂട്ടുകെട്ട് ഇന്നസെന്റിന്റെ അവസാന ചിത്രമായ പാച്ചുവും അത്ഭുത വിളക്കും വരെ തുടർന്നതാണ്. ഇപ്പോഴുതാ ഇന്നസെന്റിനെ കുറിച്ച് ഒരു പത്രത്തിൽ എഴുതിയ മുകേഷിന്റെ വാക്കുകൾ ശ്രദ്ധ നേടുന്നു. മമ്മൂട്ടി, അമിതാഭ് ബച്ചൻ, ഇന്നസെന്റ് എന്നിവരെ ദേശീയ അവാർഡിന് പരിഗണിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ലെങ്കിൽ മമ്മൂട്ടിക്ക് കിട്ടരുതെന്ന് ഇന്നസെന്റ് പ്രാർത്ഥിച്ചിരുന്നുവെന്നും ഇത് മറ്റാരായാലും തുറന്നു പറയില്ലെന്നാണ് മുകേഷ് എഴുതിയത്. അദ്ദേഹം അഭിനയിച്ച 10-ാം നിലയിലെ തീവണ്ടി എന്ന സിനിമയ്ക്ക് ദേശീയ അവാർഡ് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു. അവസാന റൗണ്ടിൽ ഇന്നസെന്റ്, മമ്മൂട്ടി, അമിതാഭ് ബച്ചൻ എന്നിങ്ങനെ സ്ക്രോൾ വന്നപ്പോൾ ഇന്നസെന്റ് ചേട്ടൻ പറഞ്ഞത്, ഞാനിപ്പോൾ പ്രാർത്ഥിച്ചടാ, എനിക്ക് കിട്ടിയില്ലെങ്കിലും മമ്മൂട്ടിക്ക് കിട്ടരുതെന്ന്. അവസാനം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടാതെ അമിതാഭ് ബച്ചന് കിട്ടിയപ്പോൾ ഞാൻ സന്തോഷിച്ചടാ എന്നാണ്. ആർക്കെങ്കിലും ഇത് മനസ്സിൽ തോന്നിയാൽ പോലും ഇങ്ങനെ പുറത്തു പറയുമോ? പക്ഷേ ഇന്നസെന്റ് പറയും, പറഞ്ഞതാണെന്നാണ് മുകേഷ് പറയുന്നത്. മറ്റൊരനുഭവവും പങ്കുവച്ചു. മമ്മൂട്ടിയെ കുറിച്ച് സൺഡേ സപ്ലിമെന്റ് ചെയ്യാൻ ഒരു പത്രപ്രവർത്തകൻ എന്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് പുതിയതായി ഒന്നും പറയാനില്ല. എല്ലാവരും പറഞ്ഞ ശേഷം, വാ, അതിലില്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമെന്ന്. അടുത്ത് ഇന്നസെന്റ് ഏട്ടൻ നിൽപ്പുണ്ട്. എടുത്ത വായിക്ക് അദ്ദേഹം പറഞ്ഞു, ഓർമ്മകളൊക്കെ പഴയത് തന്നെ. വേണമെങ്കിൽ നിങ്ങൾ എഴുതിക്കോ, മമ്മൂട്ടി വലിയ നടനാണ്, പക്ഷേ ഞാൻ എടുക്കുന്ന റോൾ മമ്മൂട്ടിക്ക് പറ്റില്ല, മമ്മൂട്ടി എടുക്കുന്ന റോൾ എനിക്കും പറ്റില്ല, എഴുതിക്കോ. അടുത്ത് നിൽക്കുന്നവർക്ക് അത്ഭുതമായി. നമ്മളൊക്കെ മനുഷ്യരാണ്, മനസ്സിൽ തോന്നുന്നത് വെട്ടി തുറന്ന് പറയണം. അതിലെന്താണ് തെറ്റ്? ഇതാണ് ഇന്നസെന്റ് സിഗ്നേച്ചർ എന്നും മുകേഷ് പറഞ്ഞു. അവസാനം പാച്ചവും അത്ഭുത വിളക്കും എന്ന സിനിമയിൽ അഭിനയിച്ചപ്പോഴുള്ള അനുഭവം മുകേഷ് കുറിച്ചു. സത്യൻ അന്തിക്കാടിന്റെ മകൻ അഖിൽ സത്യൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്. സിംഗ് സൗണ്ട് ആയിരുന്നു ചിത്രത്തിൽ, അതുകൊണ്ട് സംഭാഷണങ്ങളൊക്കെ പഠിക്കണം. ഇന്നസെന്റ് ഏട്ടന് പണ്ട് മുതലേ ഹൃദിസ്ഥമാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാൽ കഷ്ടപ്പെട്ട് പഠിച്ചാണ് ചെയ്തത്. അഖിൽ ബുദ്ധിയുടെ കാര്യത്തിൽ സത്യൻ അന്തിക്കാടിനെ കവച്ചുവെക്കുമെന്ന് ഒരു ദിവസം അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ കരുതി അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് അഭിനന്ദിച്ചതെന്ന്. അപ്പോഴാണ് പറയുന്നത്, എന്റെ അസുഖവും വല്ലായ്മയും ഒക്കെ ഇവൻ അറിയാം, അതുകൊണ്ടാണ് സിംഗ് സൗണ്ട് ആക്കിയത്. കാരണം ഡബ്ബിംഗ് വരെ നമ്മൾ നിന്നില്ലെങ്കിലോ. അവിടെ നിന്ന് ചിലരൊക്കെ ചിരിച്ചു, പക്ഷേ എനിക്ക് ചിരിയല്ല വന്നത്. ഞാൻ ചേട്ടനെ മാറ്റി നിർത്തി പറഞ്ഞു, ചേട്ടൻ അങ്ങനെ പറയരുത്, ഇനിയും 100 സിനിമ ചെയ്യുമെന്ന് കേൾക്കാനാണ് ആഗ്രഹമെന്ന്. അപ്പോൾ തന്നെ വന്നു മറുപടി, 100 സിനിമ ഞാൻ ചെയ്യും, പക്ഷേ അസുഖമില്ലെന്ന് പറയുന്നത് കള്ളത്തരമല്ലേ എന്ന്. ഇതാണ് ഇന്നസെന്റ് ഏട്ടനെ ഇന്നസെന്റ് ആക്കുന്നതെന്നും മുകേഷ് പറഞ്ഞു. പാച്ചുവും അത്ഭുത വിളക്കും എന്ന ചിത്രത്തിൽ ഫഹദ് വാസിലാണ് നായകനാകുന്നത്. ഫഹദിന്റെ ഏറെ നാളുകൾക്ക് ശേഷം എത്തുന്ന കോമഡി ജോണർ ചിത്രമാണിത്. ഇന്നസെന്റ് മുകേഷും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നു. ഇവരെ കൂടാതെ രമ്യ സുരേഷ്, അൽതാഫ് സലീം, ഇന്ദ്രൻസ് എന്നിവരും ചിത്രത്തിൽ ശ്രദ്ധേയ വേഷങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ ടീസർ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയതാണ്. You are watching me on metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.